നമസ്കാരം. പത്താം ക്ലാസ്സിലെ ഹിന്ദി 2020-21 വർഷത്തിൽ നമ്മൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളെ കുറിച്ചാണ് നമ്മളിവിടെ ഞാനിവിടെ പറയാൻ പോകുന്നത്. പത്താം ക്ലാസ്സിൽ ഹിന്ദി പൊതുവെ എളുപ്പമാണെന്ന് പറയാം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് കൂടുതൽ, ഒരു 80% കൂടുതൽ കുട്ടികൾക്ക് വേണ്ടത്ര രീതിയിൽ എഴുതാനും വായിക്കാനും അറിയില്ല എന്നതാണ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ഭാഗത്തിൽ ബീർബഹുട്ടി എന്ന് പറയുന്ന കഥയാണ്. പ്രഭാത് യുവകവി, ഹിന്ദിയിലെ പ്രശസ്തനായ യുവകവി പ്രഭാത് എഴുതിയിട്ടുള്ള ബീർബഹുട്ടി എന്ന കഹാനിയിൽ ബേല സാഹിൽ, ബേല എന്ന പെൺകുട്ടിയുടെയും സാഹിൽ എന്ന പറഞ്ഞ ആൺകുട്ടിയുടെയും സൗഹൃദത്തിൻ്റെ കഥയാണ്. ഇവർ 5-ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിക്കുമ്പോൾ അവരുടെ ആ സൗഹൃദത്തിൻ്റെ ഹൃദയസ്പർശിയായ ആവിഷ്കാരമാണ് പ്രഭാത് എന്ന് പറയുന്ന യുവകവി ചെയ്തിരിക്കുന്നത്. അത് ആ കഥ ഒന്നാമതായിട്ട് പഠിക്കാനുള്ളത്. രണ്ടാമത് ഹതാശാസ് ഏക്ക് വ്യക്തി ബൈട്ട് കയാത്ത ടിപ്പണിയാണ്. നരേഷ് സക്സേനയുടെ കവിതയിൽ, മുകേഷ് നാട്യാലയുടെ കവിതയിൽ നരേഷ് സക്സേന അതിനൊരു ആസ്വാദനക്കുറിപ്പ് എഴുതിയതാണ്. അപ്പോൾ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ഒരു അറിവ് നമുക്ക് തരുന്നതിന് വേണ്ടിയാണ് ഈ ഹതാശാസ്യക്ക് വ്യക്തി ബൈറ്റ് കയ്യാത്ത എന്നുള്ള അതിൻ്റെ ടിപ്പണി ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കവിതയാണ്, ആ കവിതയുടെ കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ്. ഹതാശ, നിരാശനായ ഒരു വ്യക്തി, അതുമായി ബന്ധപ്പെട്ട വ്യക്തിയെ നമ്മൾക്കറിയേണ്ട ആവശ്യമില്ലെങ്കിൽ ആളുടെ അവസ്ഥ നമുക്കറിയണം, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റണം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ്. അടുത്ത ഭാഗമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത് ടൂട്ടാ ബഹിയ, ഹിന്ദിയിലെ പ്രശസ്ത കവി ധർമ്മവീർ ഭാരതിയുടെ കവിത ടൂട്ടാ ബഹിയ, പൊട്ടിയ ചക്രം, മഹാഭാരതത്തിലെ ഒരു ഭാഗമായ അഭിമന്യു, അതിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ അഭിമന്യു മഹാഭാരത യുദ്ധസമയത്ത് ഒരു കൗരവർ ചക്രവ്യൂഹം എന്ന് പറയുന്ന ഒരു സൈനിക വ്യവസ്ഥ ഒരുക്കുകയും അതിലേക്ക് ബാലനായ അഭിമന്യു വരുമ്പോൾ അദ്ദേഹത്തിനെ ചതിയിൽപ്പെടുത്തി ഭാരതന്മാരായ യോദ്ധാക്കൾ ആക്രമിക്കുമ്പോൾ നിരായുധനായ അഭിമന്യുവിന് ആ സമയത്ത് സഹായമായത് പൊട്ടിയ ചക്രമാണ്. അപ്പോൾ പൊട്ടിയ ചക്രമാണ് എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ എപ്പോഴെങ്കിലും ആവശ്യമായി വരും, നന്മയുടെ ഭാഗത്ത് തിന്മയുടെ ഭാഗത്ത് ഒരുപാട് ആളുകളുണ്ടാകുമ്പോൾ നന്മയുടെ ഭാഗത്ത് ഞാനെങ്കിലും വരും, അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു കവിതയാണ്. വളരെ മനോഹരമായ കവിത, വളരെ ചെറുതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ കവിതയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അടുത്ത് ഒരു ഉപന്യാസമാണ് മന്നു ഭണ്ഡാരി എഴുതിയ ബണ്ടി, ഒരു കുട്ടിയുടെ കഥയാണ്. ഇത് അതിരിക്ത് വാചനാണ്, പരീക്ഷയ്ക്ക് ഇത് വരില്ല, അപ്പോൾ ഈ ഭാഗം നമ്മൾക്ക് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് കൂടുതൽ പഠിക്കാം, അതുകൊണ്ട് തന്നെ ശരിക്ക് ഈ ഭാഗത്ത് ആളുകൾ ഒന്നും മറച്ചു നോക്ക പോലും ഇല്ല. പക്ഷെ ഇത് പഠിക്കുന്നത് നല്ലതാണ്. ഇതാണ്, ഇത്രയും ഭാഗങ്ങളാണ് ഒന്നാമത്തെ ഭാഗത്ത് വരുന്നത്. ഒന്ന് ബീർബഹുട്ടി എന്ന് പറഞ്ഞ പ്രഭാതിൻ്റെ കഥ, രണ്ട് ഹതാശ്വാസയ്ക്ക് എത്തി ബൈട്ട് കയ്യാത്ത, അത് ഒരു ടിപ്പണിയാണ്, ടിപ്പണി ആസ്വാദന കുറിപ്പാണ്. മുകേഷ് നാട്യാലയുടെ കവിതയിൽ നരേ സക്സേന എഴുതിയിട്ടുള്ള ആസ്വാദന കുറിപ്പാണ്. മൂന്ന് ടൂട്ടാ ബഹിയ, പൊട്ടിയ ചക്രം എന്നുള്ള ധർമ്മവീർ ഭാരതിയുടെ കവിത. അതുപോലെ തന്നെ മന്നു ഭണ്ഡാരിയുടെ ബണ്ടി എന്ന ഒരു കുട്ടിയുടെ ചിന്തകളാണ്. അത് അതിരിക്ത് വാചനാണ്, പരീക്ഷയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ല. രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് അയാം കലാം കെ ബഹാനി, അതൊരു സിനിമ നിരൂപണമാണ്, മിഹിർ എഴുതിയതാണ്. അതായത് വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് മിഹിർ. അതുപോലെ തന്നെ മിഹിറിൻ്റെ കൂട്ടുകാരനുണ്ട്. മിഹിർ സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല, കൂട്ടുകാരന് ഇഷ്ടമാണ്. മിഹിർ അത്യാവശ്യം പൈസകളുള്ള ആളാണ്, യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ വന്ന്, അതായത് യൂണിഫോം ഇടുന്നത് തന്നെ ആൾക്ക് ഇഷ്ടമല്ല, സ്കൂളിൽ ഞാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ കൂട്ടുകാരൻ തന്നെ ഒപ്പോസിറ്റാണ്, വളരെ സാമ്പത്തികമായിട്ടും പിന്നിലിരിക്കുന്ന ആളാണ്, ദാരിദ്ര്യമാണ്. പക്ഷേ സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമാണ്, സ്കൂളില്ല എന്ന് പറഞ്ഞ ദിവസം വിശേഷമാണ്. ഓക്കെ, അങ്ങനെ ഇവർ ഈ മിഹിർ യാദൃശ്യമായിട്ട് അയാം കലാം എന്ന് പറഞ്ഞുള്ള സിനിമ കാണുകയാണ്. അതിൽ ചോട്ടു പറഞ്ഞ ഒരാൺകുട്ടി
ആ സിനിമ കണ്ടപ്പോൾ മിഹിറിന് കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. മിഹിർ അതുപോലെ തന്നെ ഈ രാജകുമാരനുണ്ട്, അവൻ മിഹിറിൻ്റെ സ്വഭാവമാണ്. ഈ ചോട്ടു എന്ന് പറഞ്ഞ കുട്ടി ഇവൻ്റെ കൂട്ടുകാരൻ്റെ മോർപ്പാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഈ മിഹിറിന് പഠിക്കാൻ ഇഷ്ടമല്ല, രാജകുമാരനും പഠിക്കാൻ ഇഷ്ടമല്ല, യൂണിഫോം ഇടാൻ ഇഷ്ടമല്ല, സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. പക്ഷേ ചോട്ടുവിന് അവൻ ഒരു വീട്ടിൽ കടയിൽ നിൽക്കുകയാണ്, വീട്ടിൽ ഒരു ഒരു ജീവിക്കാൻ വകുപ്പില്ലാതെ അങ്ങനെ. പക്ഷെ അവന് ഒരു ദിവസം അബ്ദുൽ കലാമിൻ്റെ റിപ്പബ്ലിക് ദിന പരേഡ് കണ്ടപ്പോൾ അബ്ദുൽ കലാമിൽ ആകർഷകനായി, അബ്ദുൽ കലാമിനെ പോലെ ആവണം എന്നുള്ള ആഗ്രഹത്തിൽ പഠിക്കണം എന്നുള്ള നടക്കുന്ന ഒരു ഭാഗമാണ്, അതുള്ള കാര്യങ്ങളാണ്. അങ്ങനെ വളരെ രസകരമായ ഒരു ഭാഗമാണ് സിനിമ, ഫിലിം നിരൂപണമാണ് അതിൽ. അടുത്തത് തന്നെ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമായ സബ്സെ ബഡാ ഷോമേൻ, ഒരു ജീവിത ജീവനിയാണ്, ജീവാംശ എന്താ പറയുക, ജീവചരിത്രം. ഗീത് ചതുർവേദി, ഹിന്ദിയിലെ പ്രശസ്ത സാഹിത്യകാരൻ ഗീത് ചതുർവേദി എഴുതിയിട്ടുള്ള ഒരു നമ്മുടെ ലോകം കണ്ട ഏറ്റവും വലിയ സിനിമാ നടൻ, സിനിമാക്കാരനായ ചാർലി ചാപ്ലിൻ, ചാർലി ചാപ്ലിൻ്റെ ജീവചരിത്രമാണ്. അത് നമ്മളൊരിക്കലും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് അവർ. എങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എൻട്രി, അതായത് 5 വയസ്സുകാരനായ ചാർലി ചാപ്ലിൻ തികച്ചു യാദൃശ്ചികമായാണ് പൊതുവേദിയിലേക്ക് ഒരു ഒരു തൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ അമ്മ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകളുടെ കളിയാക്കൽ മൂലം സ്റ്റേജ് വിട്ടുപോകേണ്ടി വന്നു. തൽക്കാലത്തേക്ക് വേണ്ടി മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാണികളുടെ ഇടയിലേക്ക് തികച്ചു യാദൃശ്ചികമായി എത്തപ്പെട്ടതാണ് ചാർലി. പക്ഷെ ചാർലി ചാപ്ലി അത് അടിച്ചു പൊളിച്ചു തിമർത്തു, സാമ്പം സൂപ്പറാക്കി അടിപൊളിയാക്കി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഷോയും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ജീവിതത്തിലെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അമ്മയ്ക്ക് ഷോ നടത്തേണ്ടി വന്നിട്ടില്ല, കാരണം മോൻ അത്ര പോപ്പുലറായി, വൈറലായി അന്നത്തെ കാലത്ത്. ഓക്കെ, 5 വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ ഒരു സംഭവം, പിന്നെ അദ്ദേഹം തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ, അതാണ് ആ ഭാഗമാണ് ഗീത ചതുർവേദിയുടെ. അടുത്തത് അതിൽ പഠിക്കാം, നീലി ആസ്മാനി ഛത്രി, ഒരു സിനിമാ പാട്ടാണ് ഗുൽസാർ എഴുതിയിട്ടുള്ളത്. അതിന് അത് ഒരു ഒരു കുട്ടി, നാടോടി കുട്ടിക്ക് ജപ്പാനിൽ വന്നിട്ടുള്ള ടൂറിസ്റ്റ് കൊട കൊടുക്കുന്ന കൊന്നു, അത് വേറൊരാൾ തട്ടിയെടുക്കാൻ കൊടുക്കും. പക്ഷെ ഇത് അതിരിക്ത വചനമാണ്, പരീക്ഷയ്ക്ക് വരില്ല, അതുകൊണ്ട് തന്നെ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. സോ വായിച്ചു നോക്കും, നല്ലതാണ്. മൂന്നാമത്തെ സെക്ഷനിൽ വരുന്നത് അകാൽ ഔർ ഉസ്കെ ബാദ്, ഹിന്ദിയിലെ ഏറ്റവും എളുപ്പം, 10ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ഏറ്റവും എളുപ്പമുള്ളൊരു ഭാഗമാണ്. ആകെ 8 വരി, 4 വരി, 4 വരിക്ക് 4 വരി, പിന്നൊരു 4 വരി, അങ്ങനെ 8 വരി പദ്യമാണ്, കവിത. ഹിന്ദിയിലെ പ്രശസ്ത കവി നാഗാർജുന എഴുതിയിട്ടുള്ളത് അകാൽ ഔർ ഉസ്കെ ബാദ്. അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം, ക്ഷാമകാലം, പിന്നെ ക്ഷാമകാലത്തിന് ശേഷം. അപ്പോൾ ക്ഷാമകാലത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, വീട്ടിൽ ദാരിദ്ര്യമാണ്, ബുദ്ധിമുട്ടാണ്, അതിനെ സൂചിപ്പിക്കുന്ന ഒരു 4 വരിയും, ക്ഷാമം ത്തിന് ശേഷം വീട്ടിൽ ധാന്യങ്ങൾ വന്നു, വീട്ടിലവർക്ക് സന്തോഷമായി, വീട്ടിൽ ആഹാരം പാകം ചെയ്തു, പുക വാങ്ങി, അങ്ങനെ പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ള 4 വരികളും. അപ്പോൾ 8 വരി എന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് അകാൽ ഔർ ഉസ്കെ ബാദ്. കുട്ടികൾക്ക് വളരെയധികം ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇങ്ങനത്തെ കാര്യം. ഇങ്ങനത്തെ ഹിന്ദിയുമായി വളരെയധികം അടുക്കുന്നത് ഇത്തരത്തിലുള്ള പാഠഭാഗ കവിത അല്ലെങ്കിൽ ആശയങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ്. അടുത്തത് ടാക്കുർ ക കുവ കഹാനി, പ്രേംചന്ദ്, ഹിന്ദിയിലെ എന്താ പറയുക, ഹിന്ദിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 10 സാഹിത്യകാരന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ അതിലൊന്ന് സംശയിക്കേണ്ട പ്രേംചന്ദാണ്. അപ്പോൾ ഹിന്ദി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഹിന്ദി പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലെങ്കിലും പ്രേംചന്ദ് എഴുതിയിട്ടുള്ള ഒരു ഒരു കൃതിയെങ്കിലും അതിലൂടെ പോവാതിരുന്നിട്ടില്ല ഒരിക്കലും. അദ്ദേഹത്തിൻ്റെ വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു കഥയാണ് ടാക്കുർ ക കുവ. അതിൽ ഗംഗി എന്ന് പറയുന്ന ഒരു സ്ത്രീയും കീഴ്ജാതിയിൽപ്പെട്ട സ്ത്രീയും അദ്ദേഹത്തിൻ്റെ രോഗിയായ ഭർത്താവ്, ഭർത്താവിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അത് ജാതി വ്യവസ്ഥ വളരെ സംഭവമാണ്. ഒരുപാട് ലെങ്തിയാണ് ഹിന്ദി, കുട്ടികൾക്ക് ഒരുപാട് വിഷമമുണ്ടാവും, കാരണം ഒരുപാട് ഉണ്ട് ഇത്. പക്ഷെ അത് വായിച്ച് നോക്കണം, വായിക്കുമ്പോൾ ഹിന്ദിയുമായിട്ട് കുറച്ച് കടുപ്പം വരും. ദിവസം വായിക്കുക എന്നുള്ളൊരു ആ റീഡർ എന്നുള്ളൊരു സംഭവം ഈ ടാക്കുർ ക കുവ പോലുള്ള കഥ വായിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാകും, കുറേ
കണ്ടന്റ് കിട്ടും അവർക്ക്. ജോക്കു ഹിന്ദി ഗംഗയുടെ ഭർത്താവ് ജോക്കു രോഗിയാണ്. അപ്പോൾ അവൾക്ക് മലിനമായ വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ഗ്രാമത്തിൽ ആകെ രണ്ട് കിണറുള്ളൂ. അപ്പോൾ അത് പക്ഷേ ഈ നല്ല സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ വീട്ടിലെ കിണറ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ എന്നൊന്നും വലിക്കടിപ്പിക്കില്ല. അപ്പോൾ രാത്രിയിൽ വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടി റിസ്ക് എടുത്തിട്ട് വെള്ളം കൊണ്ടുവരാൻ പോകുന്ന സംഭവവികാസം ഗംഗയുടെ മനസ്സിലെ കുറേ ചിന്തകളും ഒക്കെയാണ് ഈ ഭാഗത്ത്. എന്നാൽ ഈ നമ്മളുടെ ആനുകാലിക സംഭവങ്ങളുമായി ഒരുപാട് ബന്ധമുള്ള പ്രാധാന്യമുള്ളൊരു ഭാഗമാണ്. അടുത്തത് അനന്ത് ജംഗോള എഴുതിയിട്ടുള്ള എക്കിദാൽ ചാന്ദുമര എന്നുള്ളൊരു കഥ പോലുള്ളൊരു സംഭവം തന്നെയാണ്. പക്ഷെ അത് അതിരിക്ത വചനമായതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമില്ല, പരീക്ഷയ്ക്ക് ചോദിക്കില്ല. അടുത്തത് ബസന്ത് മേര ഗാവ്ക്ക ലേഖനമാണ്. ഒരു മുകേഷ് നാട്ടിയാല എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. യാത്രാ വിവരണം എന്ന് വേണമെങ്കിൽ പറയാം. അല്ല സോറി, അറിയാനല്ല, ഒരു ലേഖനമാണ് ബസന്ത് മേര ഗാവ്ക്ക. അത് മഞ്ഞ് പ്രദേശത്തെ ത്തേക്ക് അവിടെ വസന്തോത്സവം, ആ സ്ഥലത്തെ വസന്തോത്സവം കുട്ടികളെ നടത്തപ്പെടുന്നതാണ്. കുട്ടികൾ പൂക്കളൊക്കെ ശേഖരിച്ച് ഗ്രാമവീഥികളൊക്കെ അലങ്കരിച്ച് വീട്ടുകാർ അതിന് പാരിതോഷികമായിട്ട് കുറേ ധാന്യങ്ങളൊക്കെ കൊടുക്കും. കുറേ ദിവസം കഴിഞ്ഞാൽ 21-ാമത്തെ ദിവസം അതിൽ വളരെയധികം സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലേക്ക് മഞ്ഞ് ഉരുകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ സ്ഥലങ്ങളിലേക്ക് കന്നുകാലികൾ മേയ്ക്കാൻ പോയ ആളുകളൊക്കെ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വന്ന് അതിൻ്റെ സന്തോഷ സൂചകമായിട്ടും ആഘോഷിക്കുന്നതാണ് ഈ ബസന്ത് മേര ഗാവ്ക്ക വസന്തോത്സവം എന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ കാലങ്ങൾ. പിന്നെ ഇതിൽ ഋതുഭേദങ്ങളാണ്, ഒരു കൊല്ലത്തിൽ മാറി മാറി വരുന്ന കാലങ്ങളുടെ അവസ്ഥകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, വളരെ അത്ര നല്ല കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള കുറേ വാക്കുകളൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ഒരു ഭാഗമാണ് അത്. ദിശാഹീൻ ദിശ യാത്രാ വിവരണമാണ് മോഹൻ രാഗേഷിൻ്റെ. മോഹൻ രാഗേഷ് പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് പാഠങ്ങളിൽ ഒന്ന് അയാം കലാമും അതുപോലെ തന്നെ ദിശാഹീൻ ദിശ എന്ന് പറഞ്ഞ ഭാഗമാണ്. ഇതിൽ എഴുത്തുകാരൻ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയും പിന്നെ അവിടെ തീരുമാനം മാറ്റിയിട്ട് വേറൊരു ഭാഗത്തേക്ക് പോകും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഒരു ഒന്ന് രണ്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ കവിത ജഗഹോം കെ നാം തേജി ഗ്രോവർ എഴുതിയിട്ടുള്ളതാണ്. അതും അതിരിക്ത വാചനമാണ്. അതിരിക്ത വാചന അത്ര പ്രാധാന്യമില്ല. ഇനി ലാസ്റ്റ് ഭാഗമായിട്ട് വരുന്നത് ബച്ചെ കാം പർ ജാ രഹേ ഹി രാജേഷ് ജോഷിയുടെ ചൈൽഡ് ലേബറിസം ബാലശ്രം ബാലവേലയെക്കുറിച്ച്. കുട്ടികൾ ഈ പുലർച്ചെ ഈ തണുത്ത മഞ്ഞുമൂടിയ വഴിത്താരയിലൂടെ കുട്ടികൾ എപ്പോഴും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കളിപ്പാട്ടങ്ങളില്ലോ, കളിപ്പാട്ടങ്ങൾ നശിച്ചുപോയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വളരെ മനസ്സിന് വിഷമിപ്പിക്കുന്ന ഒരു കവിതയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരും. ബാലവേലക്കെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഗുട്ടലി തോ പരായിഹെ വളരെ രസകരമായ കഹാനിയാണ്. കനക ശശി എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് വരുന്നത്. ഗുട്ടലി തോ പരായിഹെ, അതായത് ഗുട്ടലി പെൺകുട്ടികൾ അന്യൻ്റെ വീട്ടിലെ കുട്ടികളാണ്, അവനാൻ്റെ കുട്ടികളല്ല എന്നുള്ള ഒരു ചൊല്ലുണ്ട്. ആരാൻ്റെ കുട്ടിയാണോ അവനാൻ്റെ കുട്ടിയാണോ, പെൺകുട്ടികൾ ആരാൻ്റെ കുട്ടികളാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഗുട്ടലിയോട് പറഞ്ഞു, ഗുട്ടലിയുടെ അമ്മായി പറഞ്ഞു, ഇത് നിൻ്റെ വീടല്ല, നിൻ്റെ വീട് ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന വീടാണ്. അപ്പോൾ ഈ കുട്ടി വീട്ടിൽ വിശേഷം ഉണ്ടാകുമ്പോൾ കല്യാണത്തേച്ചിട്ട് കല്യാണ കടയിൽ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഉണ്ടാവുമല്ലോ, അവരുടെ വീട്ടിലെ ആളുകളുടെ കുട്ടികളുടെ പേര് എഴുതുമ്പോൾ പെൺകുട്ടിയുടെ പേര് എഴുതില്ല. അപ്പോൾ പെൺകുട്ടിയുടെ അത് പറഞ്ഞു, നീ ഈ വീട്ടിലല്ല, നീ വേറെ വീട്ടിലെന്നാണ് പറഞ്ഞത്.
അപ്പോൾ അങ്ങനെ അപ്പോൾ കുട്ടി തീരുമാനമെടുക്കുകയാണ് വീട്ടിലെ പണിയൊന്നും ചെയ്യില്ല, ഇത് ആൺകുട്ടി ചേട്ടൻ്റെയാണ്, ചേട്ടത്തൊക്കെ ചേട്ടൻ്റെ, അപ്പോൾ വീട്ടിലെ പണിയൊക്കെ ചേട്ടൻ ചെയ്തോളും എന്ന് പറഞ്ഞ് ഇതിൻ്റെ എന്തല്ല ചെടിത്തോട്ടം നോക്കുന്നു, വെള്ളം നനയ്ക്കുന്നു, കാര്യങ്ങൾ പണി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീടല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ചെയ്യുന്നത്, ഇതൊക്കെ ചേട്ടൻ്റെ അല്ലേ, ചേട്ടൻ ചെയ്തോട്ടെ. കറക്ക് കറക്കോ കാമ്പി വഹി കരയുക മേമത്തോ പരായി ഹേ, ഞാൻ പരായിയാണ്, മറ്റുള്ളവരുടെ സ്വത്താണ്, അമാനത്താണ് എന്നാണ് പറയുന്നത്. പിന്നെ അത്തും ലടുക്കി ഹോത്തും ക്യോം പഠിത്ത പഠനാഹേ, ഞാൻ പെൺകുട്ടിയാണ് പിന്നെ എന്തിനാണ് പഠിക്കുന്നത്. ഇതും ഇതുപോലൊരു വിഷയമാണ്, പക്ഷേ അത് അതിരിക്ത വാചനമായതുകൊണ്ട് ഇതും എന്തില്ല, പരീക്ഷയ്ക്ക് വരുന്നില്ല. അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ടത് വളരെ കുറവ് ഭാഗങ്ങളുണ്ട്. ഒന്നൊരു ബീർബാഹുട്ടി എന്ന് പറഞ്ഞ ഒരു കഹാനി, പിന്നെ ടിപ്പണി ഹതാശസ് എക്ക് വ്യക്തി ബൈറ്റുകായ ടൂട്ട ബഹിയ ഒരു കവിത, മൂന്ന് ഭാഗങ്ങൾ ഒന്നാം സെക്ഷൻ. രണ്ടാമത്തിലായാം കലാം കെ ബഹാനി സബ്സെ ബല ഷോമാൻ, രണ്ടെണ്ണം. പിന്നെ മൂന്നാമത്തെ ഭാഗത്തിൽ അകാൽ കെ ബാദ് കവിത, ഒരു എട്ട് വരികളിലും ടാക്കുരുക്ക കുവ. അതുപോലെ തന്നെ ബസന്ത് മേര ഗൗക്ക ലേഖനം, ദിശാഹി ദിശ യാത്രാ വൃത്ത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് ബച്ചെ കാംപർ ജാരഹ എന്നൊരു കവിതയും, അതുപോലെ ഗുട്ടലി തോ പരായി ഹേ എന്ന് പറയുന്ന ഒരു കഥ കനക ശശി എഴുതിയിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് ഹിന്ദിയിൽ പത്താം ക്ലാസ്സിൽ ആകെ പഠിക്കാനുള്ളത്. ഓക്കെ.